തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. സമീപകാലത്തെ ചില കോടതി വിധികൾ കേട്ട് കണ്ണു തള്ളിപ്പോയവരാണ് നമ്മളിൽ പലരും. അങ്ങനെ തള്ളി നിൽക്കുന്ന കണ്ണ് ഉള്ളിലേക്ക് വിടേണ്ട, കുറച്ചുകൂടി തള്ളിപ്പോവാൻ ഉണ്ട്. 31 വയസ്സായ പ്രതി 12 വയസ്സുള്ള പെൺകുട്ടിയുടെ മാറിടത്തിൽ കയറി പിടിച്ച കേസിൽ ഉടുപ്പഴിച്ച് മാറിടത്തിൽ സ്പർശിക്കാത്തതിനാൽ ലൈംഗികാതിക്രമത്തിൻ്റെ ഗണത്തിൽപ്പെടുത്തി പോക്സോ രജിസ്റ്റർ ചെയ്യാനാവില്ലെന്ന് വിധിച്ചിരിക്കുകയാണ് ബോംബെ ഹൈക്കോടതി. സ്ത്രീകളെ മോശമായ അർത്ഥത്തിൽ നോക്കിയാൽ തന്നെ അത് ലൈംഗികാതിക്രമ കുറ്റമാവുന്ന രാജ്യത്ത് മോശം ഉദ്ദേശത്തോടെ ഒരു ബാലികയുടെ മാറിടത്തിൽ കയറി പിടിച്ചത് ഉടുപ്പഴിച്ചില്ലെന്ന ഒറ്റ കാരണത്താൽ പോക്സോ രജിസ്റ്റർ ചെയ്യാനാവില്ലെന്ന് ഒരു ഹൈക്കോടതി പറയുമ്പോൾ കണ്ണുതള്ളാതെ പിന്നെ എന്തു ചെയ്യും നമ്മൾ? 31 വയസ്സായ ഒരാൾ 12 വയസ്സുള്ള ഒരു കുട്ടിയുടെ മാറിടത്തിൽ കയറി പിടിച്ച കേസിൽ വിധി പറഞ്ഞ പുഷ്പ ഗനേഡിവാലയുടെ സിംഗിൾ ബെഞ്ചാണ് വിവാദ പരാമർശം നടത്തിയത്. തൊലിപ്പുറത്തല്ലാത്ത ഉപദ്രവങ്ങൾ ലൈംഗികാതിക്രമത്തിൻ്റെ ഗണത്തിൽപ്പെടുത്തി പോക്സോ രജിസ്റ്റർ ചെയ്യാനാവില്ലെന്നാണ് ബോംബെ ഹൈക്കോടതി പറഞ്ഞത്. പോക്സോ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ തൊലിയും തൊലിയുമായി ബന്ധം ഉണ്ടാവണമെന്നാണ് കോടതി വിധി. പ്രതി ചേർക്കപ്പെട്ടയാൾ ഉടുപ്പഴിച്ച് മാറിടത്തിൽ സ്പർശിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ തൊലിയും തൊലിയും തമ്മിൽ സ്പർശിച്ചിട്ടുമില്ല. 12 വയസ്സുള്ള ഒരു കുട്ടിയുടെ മാറിടത്തിൽ അമർത്തുക എന്നാൽ ഒന്നുകിൽ ഉടുപ്പഴിച്ച് കൃത്യം നടത്തുകയോ അല്ലെങ്കിൽ ഉടുപ്പിനിടയിലൂടെ കൃത്യം നടത്തുകയോ വേണം. അല്ലാത്ത പക്ഷം അതിനെ ലൈംഗികാതിക്രമം എന്ന് വിളിക്കാനാവില്ല എന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം. അതേസമയം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമം 354 വകുപ്പിൽ ഇത് പെടുമെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി പോക്സോ കേസ് ചുമത്താതെ ലൈംഗികാതിക്രമം എന്ന കുറഞ്ഞ വകുപ്പ് ചുമത്തി പ്രതിക്ക് 1 വർഷത്തെ തടവ് ശിക്ഷ വിധിക്കുകയും ചെയ്തു. കേസിൽ പോക്സോ ചുമത്തിയിരുന്നെങ്കിൽ 3 മുതൽ 5 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് ഇതെന്നിരിക്കെയാണ് വിചിത്രമായ വിധി. വസ്ത്രം മാറ്റിയിട്ടല്ല പ്രായപൂർത്തിയാവാത്ത കുട്ടിയുടെ ശരീരത്തിൽ പിടിക്കുന്നതെങ്കിൽ അതും ലൈംഗികാതിക്രമത്തിൽ ഉൾപ്പെടുത്താനാവില്ലെന്ന കോടതിയുടെ നിരീക്ഷണമാണ് വിവാദമാവുന്നത്. അപ്പോൾ കോണ്ടം ഉപയോഗിച്ച് ബലാത്സംഗം ചെയ്താൽ കുറ്റമല്ലേ എന്നുവരെ വിധിക്കെതിരെ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. നാഷണൽ ഡെസ്ക്, തേജസ് ന്യൂസ്.